ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പിന്നെ എന്തിനു വേണ്ടിയാണ് സിബിഐ അന്വേഷണം? സമ്മാനം ശിവശങ്കർ സ്വീകരിക്കുന്നു, സ്വപ്ന സുരേഷ് ഒരു സമ്മാനം തരുന്നു. സ്വപ്ന സുരേഷിന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ശിവശങ്കർ. സ്വപ്ന സുരേഷിന് ഇദ്ദേഹം ഒരു സമ്മാനം. മര്യാദകന്റെ പര്യായമാണ് ഇപ്പോൾ ഇരിക്കുന്ന ഡിവൈഫയുടെ നേതാവ്. മര്യാദ കാണിക്കണം ചർച്ചയിൽ, അത് സംസാരിക്കുമ്പോൾ അവർ മര്യാദ കാണിക്കണം. വീണ്ടും ഒരു ശിവശങ്കർ അധ്യായം ഇഡി തുറന്നിരിക്കുന്നു. കുറേ കാലം കൊണ്ടു നടന്ന് കൊല്ലാതെയും കൊല്ലിക്കാതെയും എപ്പോൾ വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാവുന്നതും ആയ തീർപ്പാക്കാത്ത ആ കേസ് വീണ്ടും എടുത്തു. തെരഞ്ഞെടുപ്പ് സീസണുകളിൽ എടുത്തടിക്കുന്ന സീനുകളുടെ മൂന്നാം ഭാഗത്തിന് കർട്ടൻ ഉയർന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കർട്ടൻ റൈസർ. ലൈഫ് മിഷൻ കേസിൽ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ശിവശങ്കർ അറസ്റ്റിലായി എന്ന് ഒമ്പതാം പ്രതിയുമാക്കി. ശിവശങ്കർ കേസിൽ വീണ്ടും ചർച്ച കൊഴുത്തു. മനോരമ ന്യൂസ് ചാനലിൽ ഏറെ കാലത്തിന് ശേഷം ജ്യോതികുമാർ ചാമക്കാലയുടെ ഹീറോയിസം പൂണ്ടുവിളയാടി. ജെയ്ക്സി തോമസ് ആയിരുന്നു അപ്പുറത്ത്. ജ്യോതികുമാർ പതിവ് പോലെ സോളാർ കേസ് എടുത്തിട്ടു. സോളാർ കേസ് പ്രതിയെയും സ്വപ്നയെയും തമ്മിൽ താരതമ്യപ്പെടുത്തി കഥ പറഞ്ഞു തുടങ്ങി. അപ്പൊ തന്നെ ജെയ്ക്കിന്റെ കൗണ്ടർ. ഈ വിഷയങ്ങളെ കുറിച്ച്, ഈ കേസിൽ സ്വർണം കടത്തി ഇന്ത്യൻ സമ്പദ്ഘടനയെ തകർക്കാൻ ശ്രമിച്ചു എന്ന് സംശയങ്ങൾക്കിടമില്ലാത്തവണ്ണം ബോധ്യപ്പെട്ട, ഇതിലെ ഏറ്റവും സുപ്രധാന പ്രതിയുടെ മൊഴിമുത്തുകൾ സ്വീകരിച്ച് സമരം നടത്തിയ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ പറയുകയാണ്, നമ്മുടെ ഈന്തപ്പഴവും വിശുദ്ധ ഖുറാനും കത്തിയ സെക്രട്ടേറിയറ്റും ഇടിമിഞ്ഞലേറ്റ CCTVയും ഷാർജ ഭരണാധികാരിക്ക് ക്ലിഫോസിന്റെ അടുക്കളയിൽ കൊടുത്ത സ്വർണ കൈക്കൂലിയും ഒക്കെ ചോദിച്ചപ്പോൾ കോൺഗ്രസ് പ്രതി പറയുകയാണ്, നിങ്ങൾ പണ്ട് സോളാർ സമര കാലഘട്ടത്തിൽ ഇങ്ങനെ അല്ലായിരുന്നോ? ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും. ശരിയാണ്, അന്ന് മറ്റൊരാൾ, ഇന്ന് വേറൊരാൾ. ഇവരുടെ രണ്ടുപേരുടെയും വാക്ക് കേട്ട് രണ്ടു പാർട്ടികളും സമരം നടത്തി. ശരിയാണല്ലോ, ചില സമാനതകൾ ഉണ്ടല്ലോ. അന്നും ഒരു സ്ത്രീ, ഇന്നും ഒരു സ്ത്രീ. അന്നും ഒരു മുഖ്യമന്ത്രി, ഇന്നും ഒരു മുഖ്യമന്ത്രി. അന്നും കുറെ സമരം, ഇന്നും കുറെ സമരം. ശരിയാണല്ലോ ജെയ്ക്കേ. ഇന്നത്തെ അങ്ങയുടെ സഹപ്രവർത്തകനും നേതാവുമായ നമ്മുടെ വടകര പാർലമെന്റ് മെമ്പർ, അത് നമ്മളെ മുരളിയേട്ടനല്ലേ? അദ്ദേഹം എന്തു ചെയ്തു? എന്തെങ്കിലും പറഞ്ഞോ? ഒരൊറ്റ വാചകം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് എതിരെ ദോസ്തി ദോസ്തി, ഞാൻ ഇല്ലാതാകുമ്പോൾ ഗുസ്തി ഗുസ്തി. കേരളത്തിൽ KPCC പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇരിക്കട്ടെ, അത് ശരിയാണ്. ഇന്നലെ പത്രസമ്മേളനം വിളിച്ച് മുരളീധരൻ പറഞ്ഞു. എന്നാ പിന്നെ അത് കേട്ടിട്ട് ബാക്കി കാര്യം കേൾക്കാം. കെ മുരളീധരനെ ഒക്കെ ഒതുക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ ഒരു ദോസ്തി ദോസ്തിയുള്ളൂ. ബാക്കി പല കാര്യങ്ങളിലും ഗുസ്തി ഗുസ്തി ഉണ്ട്, അത് പാടില്ല. ഒരുമിച്ച് പോകണമെന്നാണ് പൊതുവായിട്ടുള്ള നിലപാട്. മുരളീധരൻ സോളാർ കേസിൽ എന്തു പറഞ്ഞു എന്നാ ജെയ്ക്ക് പറഞ്ഞു വന്നത്? അദ്ദേഹം ഈ സോളാർ കേസിന്റെ സമയത്ത് പറഞ്ഞൊരു വാചകമുണ്ട്. എന്തായിരുന്നു? അർദ്ധരാത്രി സോളാർ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ 2236 തവണ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വിളിച്ചത്, 336 തവണ ഇപ്പോഴത്തെ കുണ്ടറയിലെ MLA വിളിച്ചത്, ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കാനാണോ, കോൺഗ്രസ് ഭരണഘടന പഠിപ്പിക്കാനാണോ, CCIM-ന്റെ നയമല്ല? അപ്പോ അതിന് ജെയ്ക്ക് മറുപടി പറയണം. ചാമക്കാല ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ? ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുള്ള ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വത്തിന്റേതാണ്. അങ്ങ് അതിനും ആദ്യം മറുപടി പറഞ്ഞാൽ മതി. ഇതൊക്കെ കേട്ടിരിക്കുന്നതിനൊരു പരിധിയില്ലേ? അതും ചാമക്കാല. ചാമക്കാല തന്റെ ആയുധമെടുത്തു, അടി തുടങ്ങി. ആദ്യത്തെ അടി ലേശം എ ആക്കാൻ നോക്കി. ഇവിടെ മനോരമ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ കുറെ കാലം ശിവശങ്കറിന്റെ പിന്നെ ലീലാവിലാസങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ മാറി നിൽക്കുകയായിരുന്നു. ഇത് അത് തന്നെ, സ്വർണക്കള്ളക്കടത്തിനെ സോളാർ കേസുമായി താരതമ്യപ്പെടുത്തുന്നതിനുള്ള ക്യാപ്സൂൾ. ശരിക്കും മനോരമ അങ്ങനെ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ലീലാവിലാസങ്ങൾ സംപ്രേഷണം ചെയ്തിരുന്നോ? ആ മാനക്കേട് ഏറ്റുവാങ്ങാൻ ഏതായാലും ചാനൽ തയ്യാറല്ല. ഷാനി അപ്പൊ തന്നെ നിഷേധിച്ചു. ഇത്രയും ക്ഷമിച്ചു, ഇനി ചാമക്കാല ക്ഷമിക്കില്ല. ആയുധം പുറത്തെടുത്തു. ഇതുപോലെ വിവരം കെട്ട എന്ന് തുടങ്ങി അതങ്ങ് ആരംഭിച്ചു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പിന്നെ എന്തിനു വേണ്ടിയാണ് സിബിഐ അന്വേഷണം? ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പിന്നെ എന്തിനു വേണ്ടിയാണ്? ബഹളത്തിനിടയിൽ ചാമക്കാലയുടെ പല കിക്കുകളും ഏശാതെ പോയി. ഒടുക്കം യേശുന്ന കിക്കെടുത്തു മുഖ്യമന്ത്രിയുടെ മാനം. പണ്ട് സോളാർ കേസിൽ ഹൈക്കോടതി ഉമ്മൻചാണ്ടിയോട് ചോദിച്ച അതേ താരതമ്യം. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാനമില്ലേ, നാണമില്ലേ? അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ സ്ഥിരമായി ആക്ഷേപം പറയുമ്പോ അദ്ദേഹം എന്തുകൊണ്ട് നിയമാനുസൃതം നടപടി സ്വീകരിക്കുന്നില്ല? അദ്ദേഹം പല കാര്യങ്ങളും. ഹൈക്കോടതി ഉമ്മൻചാണ്ടിയോട് അന്ന് ചോദിച്ചതാണ്, അതാണ് ജെയ്ക്ക് പറഞ്ഞത്. എന്നാലും ചാമക്കാല ഇങ്ങനെ ഒരു സംഗതി ബിൽഡ് ചെയ്ത് വരുമ്പോ ജെയ്ക്ക് ഈ ചെയ്യുന്നത് മര്യാദകേടാണ്. മര്യാദകേടിന്റെ പര്യായമാണ് ഇപ്പോൾ ഇരിക്കുന്ന ഡിവൈഫയുടെ നേതാവ്. മര്യാദ കാണിക്കണം ചർച്ചയിൽ, അത് സംസാരിക്കുമ്പോൾ മര്യാദ കാണിക്കണം. ഏതായാലും മുഖ്യമന്ത്രിയുടെ മാനവുമായി ബന്ധപ്പെട്ട താരതമ്യം കൂടിയായതോടെ സോളാറും സ്വപ്നയും എല്ലാം തുല്യമായി.
ഇനിയും ഇതിങ്ങനെ കേട്ടോണ്ട് പോയാൽ കുട്ടികൾക്ക് കാണാൻ വയ്യാണ്ടാകുമല്ലോ. അങ്ങയുടെ മര്യാദ പോയ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ജീവിത പങ്കാളികൾ അവരുടെ പേരൊക്കെ വലിച്ചെടുത്തിട്ട് പറയുന്നതല്ല അങ്ങയുടെ മര്യാദ. പറഞ്ഞിട്ട് കാര്യമില്ല, കെ പി സി സി ഓഫീസിൽ നിന്നാണല്ലോ പഠിച്ചത്, ഇതേ പാടും. അതെ 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 അതെ, എന്തായാലും ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ നിന്നല്ല, ഞാൻ കാണുന്നുണ്ട്. കഞ്ചാവ് കച്ചവടവും കള്ളു കച്ചവടവും അല്ല ഞങ്ങൾക്ക്, ഞങ്ങൾ മര്യാദയ്ക്ക് പറയാണ്ട് മുഖത്ത് നോക്കി പറയും. അയ്യോ പറയണ്ട, അതുകൊണ്ട് ചാമക്കാലയും ജയിക്കും പെട്ടെന്ന് അവസാനിപ്പിച്ച് വെള്ളം കുടിക്കട്ടെ. യഥാർത്ഥത്തിൽ വീണ്ടും ശിവശങ്കറിനെ പിടിച്ചകത്തിടുമ്പോൾ ലൈഫ് മിഷൻ കേസിന് എന്താണ് സംഭവിച്ചത്? മുഖ്യപ്രതിയായ കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞയാൾ പുറത്താണ്, അത് കൊടുക്കാനിടയാക്കിയ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട പ്രതികൾ പുറത്താണ്, കൈക്കൂലി വാങ്ങിയ കേസിലെ മുഖ്യപ്രതിയായ സ്ത്രീയും കൂട്ടുകാരും പുറത്താണ്. എന്നിട്ടും ശിവശങ്കർ മാത്രം എങ്ങനെ അകത്തായി? അതിനുമാത്രം തെളിവുണ്ടാകും. മാതൃഭൂമി ന്യൂസിലെ ന്യൂസ് എക്സ്ട്രായിൽ അഭിലാഷ് മോഹൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കോൺക്രീറ്റായി പറയാവുന്ന ഒരേ ഒരു എവിഡൻസ് ഒരു മൊബൈൽ ഫോണാണ്, ഒരു ഐഫോണാണ്. അതായത് ഈ കരാറ് നേടിയ സന്തോഷ് ഈപ്പൻ, കോഴ കൊടുത്തി കരാറ് നേടിയ സന്തോഷ് ഈപ്പൻ വാങ്ങിയ ഒരു ഫോൺ ശിവശങ്കറിന്റെ പൊസഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കോഴ കൊടുത്ത ആള് ശിവശങ്കറിന് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. ശിവശങ്കർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ ഫോണിന്റെ കാര്യം. അദ്ദേഹത്തിന് ഒരു എന്താ പറയാ പ്രധാനപ്പെട്ട സമ്മാനം എന്നുള്ള നിലയിൽ സ്വപ്ന സുരേഷ് കൊടുത്തതാണ് ഫോൺ. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തിന് ഐഫോൺ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സ്വപ്ന കൊടുത്തതാണ് എന്നാണ്. അതിനാണ് അദ്ദേഹം പുസ്തകത്തിൽ വഴിയിൽ കിടന്ന തേങ്ങയെടുത്ത് ഗണപതി കടിച്ചു എന്ന് പറഞ്ഞത്. അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഒരു സമ്മാനം ശിവശങ്കർ സ്വീകരിക്കുന്നു, സ്വപ്ന സുരേഷ് ഒരു സമ്മാനം തരുന്നു. സ്വപ്ന സുരേഷിന്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ് ശിവശങ്കർ. സ്വപ്ന സുരേഷിൽ നിന്ന് ഇദ്ദേഹം ഒരു സമ്മാനം വാങ്ങുന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അന്വേഷണ ഏജൻസികൾ ചോദിക്കുമ്പോഴാണ് ഇത് സന്തോഷ് ഈപ്പൻ വാങ്ങിക്കൊടുത്ത ഫോണാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. ഇദ്ദേഹത്തെ ഈ സ്പെസിഫിക് ആയ സംഭവവുമായി ബന്ധിപ്പിക്കുന്ന വളരെ കോൺക്രീറ്റ് ആയിട്ടൊരു കാര്യമാണല്ലേ. കാരണം സന്തോഷ് ഈപ്പൻ വാങ്ങിയ ഫോൺ എന്നുള്ളതിന് നമുക്ക് തെളിവുണ്ട്. സന്തോഷ് ഈപ്പൻ എവിടെ നിന്ന് ഫോൺ വാങ്ങിച്ചു, അതിന്റെ EMI നമ്പറൊക്കെ എടുത്തുകൊണ്ടാണ് ഈ അന്വേഷണ ഏജൻസിക്ക് ഇത് പറയാൻ കഴിയുന്നത്. സന്തോഷ് ഈപ്പൻ വാങ്ങിച്ച ഫോൺ ശിവശങ്കറിന്റെ ഉപയോഗത്തിലായിരുന്നു എന്നുള്ളത് നമുക്ക് എവിടെയും തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ്. ആ ഫോൺ വന്ന വഴി ശിവശങ്കർ വിശദീകരിച്ചു. അതിലും ശിവശങ്കർ മാത്രമേ ഉള്ളൂ, വേറെ ചിലർക്ക് കൊടുത്തു എന്ന് പറയുന്ന ഫോണൊന്നും അതല്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വേറെ ചിലർക്ക് കൊടുത്ത ഫോണിൽ നിന്നും കഥയിൽ റോളില്ലാത്തത് കൊണ്ട് ഭാഗ്യം, ഇല്ലെങ്കിൽ അവരും കുടുങ്ങിയനെ. എന്തായാലും വഴിയിൽ കിടന്ന തേങ്ങ തൽക്കാലം ശിവശങ്കർ തന്നെ ചുമക്കട്ടെ.